പെൺകുട്ടികളെ ഒരു 20 വയസ്സ് കഴിഞ്ഞോടനെ കല്യാണം കഴിപ്പിച്ചു വിടുക. പിന്നെ സ്പോർട്സ് ഒക്കെ ഒരു ഒരു സെക്കൻഡറി ഒരു ഇതായിരുന്നു. നമ്മള് ഞാൻ എന്റെ ഭാഗ്യം കൊണ്ട് ചെന്നത് ഒരു സ്പോർട്സ് ഫാമിലിയിലേക്കാണ്. Andrew Bobby George, round 5, lying in 4th place at 661, not far away from a medal. No Indian has ever won a medal in the World Championship. World Championship, Olympics, Commonwealth Games, ennokke aanu. Appo andakke enikku adu oru velliya achieve cheyan pattatha oru dream aayittu thoni, pakshe oru slow and steady process ikkude avade achieve cheyan patti. ബോബി ചേട്ടന്റെ കാര്യം പറഞ്ഞല്ലോ ചേട്ടൻ എന്തുകൊണ്ട് വോളിബോൾ തെരഞ്ഞെടുത്തില്ല? ബിക്കോസ് അവരുടെ ഒരു ഫാമിലി തന്നെ ജിമ്മി ജോസഫ് ഫാമിലിയിലുള്ള ഒരു എനിക്കൊന്ന് ലാസ്റ്റത്തെ ഇളയ സഹോദരൻ ആളാണ്. അപ്പൊ ചേട്ടൻ എന്തുകൊണ്ട് അത്ലറ്റിക്സിലേക്ക് പോകുന്നത്? ചേച്ചിക്ക് വേണ്ടി പറഞ്ഞു വെച്ചേക്കുന്നുണ്ടായിരിക്കും ചിലപ്പോ എന്റെ ഭാഗ്യം ഉണ്ടാവാം. അത്ലറ്റിക്സ് ആണ് എല്ലാ ഇവന്റ്സിന്റെയും ബേസ്. സോ ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഏജ് ആണ് അവർ 10 വയസ്സും 6 വയസ്സുമാണ് രണ്ടുപേർ. അപ്പം ഈ ഏജ് ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ സ്പീഡ്, ഫ്ലെക്സിബിലിറ്റി ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറഞ്ഞു ഇപ്പൊ കൂടെ പറയും നീ അത്ലറ്റിക്സിലല്ലോ പറയും. ഇപ്പൊ ഞാൻ പറയും ജിമ്മി ചേട്ടൻ അന്ന് വോളിബോളിന് പറയാം ഹൈ ജമ്പ് ചെയ്തിരുന്നെങ്കിൽ ഒരു ഒളിമ്പിക് മെഡൽ ഈസി ആയിട്ട് കിട്ടി. പലപ്പോഴും നമ്മളുടെ വോളിബോൾ പ്ലെയേഴ്സിനെ ജമ്പ് ചെയ്യിപ്പിച്ച് ജമ്പ് ചെയ്യിപ്പിച്ച് അവരുടെ ജമ്പിങ് എബിലിറ്റി മൊത്തം കളയും. പിന്നെ അവരെങ്ങനെയാണ് കോമ്പറ്റീഷന് വേണ്ടി പോകുന്നത്? കാരണം വീട്ടിൽ ഞാൻ ഭയങ്കര നോട്ട് ചെയ്യായിരുന്നു. കാരണം അറിയാലോ ഒരു അത്ലറ്റിക് എബിലിറ്റിയുള്ള ഒരു കൊച്ചൊരിക്കലും വെറുതെ ഇരിക്കില്ല, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. കാരണം എനിക്ക് ഡോക്ടർ ആവാനായിരുന്നു ഇഷ്ടം, പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞ 10th class പാസ്സാവും.